അപ്പോൾ ഇവിടുത്തെ പാചകവിശേഷങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് എന്റർടൈൻമെന്റ് സോണിലെ വിശേഷങ്ങൾ അറിയാം. ആ ഭാഗത്തേക്ക് പോകാം. ദൂര സാധനങ്ങളായിട്ടാ വരുന്നത്, കുഴപ്പമില്ലായിരുന്നു. പഴയ സ്റ്റോക്ക് വീണ, പക്ഷെ ഞാൻ കഴിച്ചില്ല വീണയുടെ. നിന്റെ ചുരിദാർ നല്ലാന്ന് പറഞ്ഞതാ എനിക്കറിയാലോ. നിങ്ങളെ തുടങ്ങി കഴിഞ്ഞ പിന്നെ പാട്ടും ഡാൻസും അല്ലേ, അപ്പൊ ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുവരെ ഇങ്ങനെ നമ്മൾ പിന്നെ പാട്ട് ഡാൻസ് നമ്മൾ ഭയങ്കര നീറ്റ് ആയിരിക്കും. അത് വേറെ പറഞ്ഞിട്ട് ഇല്ലടി, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞു. നിങ്ങള് മൂന്നുപേരും ഒറ്റക്കെട്ട് അങ്ങനെയൊക്കെയാണോ? അങ്ങനെ ഇല്ലടി, ഞങ്ങള് ചുമ്മാ വേണ്ട എന്ത് പറഞ്ഞില്ല. ഇല്ലടി ആരെ പറ്റില്ല, ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ തുടങ്ങുന്നതിന് മുന്നേ ഏത് പാട്ട് പാടണം എന്നൊക്കെ നീ ചാരും കൂടെ ഡിസ്കസ് ചെയ്യും. കഴിച്ചില്ല, പക്ഷെ എല്ലാരും പറഞ്ഞോ അനീര് വെച്ചിരുന്ന ഭയങ്കര പുളിപ്പുണ്ടായിരുന്നു. കഴിച്ചില്ല കഴിച്ചില്ല, പക്ഷെ എനിക്കതല്ല അവരുണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയടിക്ക്. അത് മാത്രല്ല, കരച്ചിലായിരുന്നു ശരിയായില്ല എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിൽ. പിന്നെ ലക്ഷ്മി ചേച്ചി വന്നപ്പോ കാണിച്ചു കൊടുത്തത്, മറ്റേ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചൊക്കെ കൊടുത്തു. ഞാൻ പറയുന്നത് കേട്ടു, ലക്ഷ്മി ചേച്ചി വന്നപ്പോഴത്തേക്കിനും എല്ലാവരും അവിടെ വന്ന് സഹായിക്കുകയോ ചെയ്തു. എന്നെ മാത്രം നല്ല സഹായിച്ചു, കാണിച്ചു എന്ന് പറഞ്ഞത് എല്ലാവരും അവിടെ സഹായിക്കുന്നുണ്ടായിരുന്നു, എന്നെ മാത്രം അല്ല ആര് സഹായിച്ചു. അവിടെ എല്ലാവരും ഒരെണ്ണം തുടങ്ങിയതേ ഉള്ളൂ, ഞങ്ങള് ബോണ്ട ഉള്ളിവരി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ അടുത്താളെ നമുക്ക് സെക്കൻഡും തേർഡ് കിട്ടിയവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫസ്റ്റ് കിട്ടിയവരെ പറ്റി രണ്ടു പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയതിന്റെ ഇത് എന്തുകൊണ്ടാ ചോദിച്ചത്, പക്ഷെ എന്നെ കൊണ്ട് എന്നെ മാത്രം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ അവിടെ ഫസ്റ്റ് കിട്ടിയ വേറെ ആൾക്കാരുണ്ടല്ലോ. വീണയ്ക്ക് മാത്രമേ രണ്ടു പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയുള്ളൂ, അഞ്ചാറാം കിട്ടിയില്ല. അഞ്ചര ചേച്ചിക്ക് കിട്ടിയില്ലേ? ഇവിടെ അഞ്ചര ചേച്ചി ഇല്ലല്ലോ, ഞാൻ മാത്രല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അഞ്ചര ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ. എന്റെ ഇതിനെന്താ പുളി പുളി കൂടി പുളി കൂടുതലില്ല എന്നൊക്കെ നീ പറഞ്ഞു. പനീറിന് പിന്നെ മധുരമാണോ എനിക്കറിയില്ല. അല്ല പനീർ നല്ലതായിരുന്നു, പനീറിന് മധുരാണെന്ന് എനിക്കറിയില്ല, പനീറിന് പുളിയാണെന്നാണ് എന്റെ അറിവ്. അല്ല പനീർ മധുരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീരിയസ് ആയതൊന്നുമല്ല, അവിടെ പറയുന്നത് കേട്ടപ്പോ ഞാൻ ചേച്ചി തുടങ്ങിയപ്പോഴും ഞാൻ വീണ എന്ന് പറഞ്ഞ് സംസാരിച്ചത് കേട്ടപ്പോഴേ ഞാൻ അതിന് തിരിച്ചു മറുപടി പറഞ്ഞുള്ളൂ. വീണ എന്നല്ല ഡിമ്പിൾ എന്നാ പറഞ്ഞിരുന്നെങ്കിൽ ഇവളാന്ന് പറഞ്ഞത് എന്താന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾ ആരും വേറെ ആളെ പറ്റി പറഞ്ഞില്ല. എപ്പോഴും നമ്മളൊരു പ്രോഗ്രാം കഴിയുമ്പോൾ ഫസ്റ്റ് കിട്ടിയവരെ പറ്റി നമ്മൾ എന്തായാലും ഒന്ന് ഡിസ്കസ് ചെയ്യുമല്ലോ. എന്നാ പിന്നെ ബാക്കി അതിനകത്ത് എത്രയോ പേര് ഫസ്റ്റ് കിട്ടി അവരെ പറ്റി. ഇവിടെ വീണയല്ലേ ഉള്ളൂ, നമ്മളെ ഇവിടെ വീണ മാത്രമേ ഉള്ളൂ. വീണയെ കുറിച്ച് പറഞ്ഞത് കൊള്ളായിരുന്നു, ഉള്ളിവിടെ കൊള്ളായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പ്രതീക്ഷിച്ചില്ല, അപ്പൊ പെട്ടെന്ന് അപ്പൊ നമ്മളത് നോക്കണല്ലോ. ഞാൻ ഒരു കാര്യം, എത്ര നന്നായിട്ട് പാകം ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിലും എത്ര നന്നായിട്ട് ഡാൻസ് പഠിച്ചിട്ട് വന്നാണെങ്കിലും ആ സ്റ്റേജിൽ ചെന്ന് ആ 5 മിനിറ്റ് പെർഫോമൻസിന്റെ സമയത്ത് എത്രയോ ആള് തെന്നി വീഴുന്നു. സ്റ്റേജ് കലോത്സവത്തിന് പോകുന്ന സമയത്ത് ആ സ്പോട്ടിൽ ബ്രീത്തിങ് കിട്ടാതെ നിർത്തുന്നു. അത് അതുപോലെ തന്നെയാണ് കുക്കിങ്ങിന്റെ കാര്യത്തിൽ. ദൈവാധീനം എവിടെയും എനിക്ക് സത്യം പറഞ്ഞാൽ അതിപ്പോഴും പറയുന്നു. സാമ്പാർ ഉണ്ടാക്കാനും അവിയൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്കറിയാം. ഇമ്മാതിരി സാധനങ്ങളൊക്കെ അന്ന് ഇവിടെ വന്നതും പരീക്ഷണമായിരുന്നു. ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അന്ന് അല്ല അന്ന് രാവിലെയാണ് ഞാൻ തീരുമാനിക്കുന്നത്. പനീർ തന്നെയാണ് ശരിയായില്ല എന്ന് വീണ പറഞ്ഞു. പക്ഷെ എന്നോട് പറഞ്ഞു ലക്ഷ്മി മാം വന്നു കഴിഞ്ഞാൽ ഇത് ഉറക്കെ പറയാം, ആദ്യം ഞങ്ങൾ ഒരു കൂട്ടുകെട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ പൊക്കി പറയൂസ്. എനിക്കൊന്നും അറിയില്ല, ഞാനിവിടെ ഉള്ളിവിടെ മോണ്ടേക്ക് വന്നിട്ടാണ്
സംഗീത ചേച്ചിയുടെ ബോണ്ട് ഉണ്ടാക്കി ഞങ്ങൾ ഓരോ മാം വരുമ്പോ എന്തൊക്കെ നമുക്ക് പറയാം. അപ്പൊ വീണനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞങ്ങളത് ഡിസ്കസ് ചെയ്യാണ്. ആ നമുക്കൊരു കാര്യം ചെയ്യാം, മാം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അപ്പൊ വീണയ്ക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു അത്ഭുതമായി പോയി. അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ അത് ചാടി പിടിച്ച് അതിൽ കയറി പിടിച്ച് വീണയ്ക്ക് ഫസ്റ്റ് കിട്ടിയത് എനിക്ക് ഭയങ്കര അത്ഭുതം തന്നെയാണ്. പക്ഷെ അന്ന ചേച്ചിക്ക് ഫസ്റ്റ് കിട്ടിയ ഞങ്ങൾക്ക് അത്ഭുതമില്ല, കിട്ടിയ അത്ഭുതമില്ല, അഞ്ജലി കിട്ടിയ അത്ഭുതമില്ല, അഞ്ജലിക്ക് കിട്ടിയതും കുറച്ച് അത്ഭുതം ഉണ്ടെന്ന് വേണേ പറയാം. കാരണം വലിയ പാചകക്കാരി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് ഞങ്ങൾ അത് കേട്ടപ്പോ സ്ട്രോങ് ആയ വീണ ചേച്ചി ഞങ്ങൾക്കൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോ ഭയങ്കര അവര് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാന്ന്. അത് തന്നെയാ നമ്മള് മുള്ള കുശുമ്മന്മാരാന്ന്. അയ്യോ, ഞങ്ങള് റോൾ ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊരു എല്ലാരും കൂടി വീണ ചുമ്മാതായിരുന്നു. ഇവിടെ എല്ലാരും കൂടി വീണയെ പിടിപ്പിക്കുകയാണ്. ഒരു നല്ല കാര്യം പറഞ്ഞു തുടങ്ങി. വീണ ഏറ്റുപിടിച്ചു വരുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യല്ലോ എന്ത് സംസാരിക്കണം മാം. വീണയ്ക്ക് ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ഇമ്പാർഷ്യൽ ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും, എല്ലാവർക്കും തോന്നും നമ്മൾ ചെയ്താണ് നല്ലത് അല്ലെ, വേറൊരാള് ചെയ്താത്ത. പക്ഷെ ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിരുന്ന വീണ എങ്ങനെ ഫസ്റ്റ് വാങ്ങിച്ചു എന്നാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോ വേണമെങ്കിലും പഠിക്കാല്ലോ. ഞങ്ങൾ ദൈവാധീന അവളുടെ കൂടെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അത് ഡിസ്കസ് ചെയ്താലേ അടുത്ത പ്രാവശ്യം നമുക്ക് അത് എന്തൊക്കെ ചെയ്യാം. പിന്നെ ഹാർഡ് വർക്കിന് ഒരു പ്രധാന പങ്ക് വഹിക്കാം അല്ലെ. കൊറേ എനിക്ക് തോന്നുന്നു ഒരു പിന്നെ ഇത് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയാ, അതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ അറ്റാക്ക് ചെയ്യാം. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കരച്ചില് കാണാനുള്ള സങ്കടമൊന്നും കാണാനല്ല സത്യത്തില്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടെ ഭയങ്കര ജോളിയായിട്ട് സന്തോഷമായിട്ട് ഇവിടെ പാട്ടൊക്കെ പാടിയിട്ട് കൊളായി അല്ലേ. ഞാൻ സത്യത്തിൽ എക്സ്പെക്ട് ചെയ്താണ് നിങ്ങൾ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അയലത്തെ വീട്ടിലേക്ക് എത്തി നോക്കരുത്. ഞങ്ങളിവിടെ കൂടെ വിളിച്ചൊക്കെ സംസാരിച്ചപ്പോഴേ ഡിമ്പിളിനെ വിളിച്ചേ ഡിമ്പിളെ